ഫാത്തിമയും ലൂർദും അടക്കം 11 തീർത്ഥാടന കേന്ദ്രങ്ങൾ വത്തിക്കാനുമായി ചേരുന്നു. ഫാത്തിമ, ലൂർദ്, ഗാഡലൂപ്പെ എന്നിങ്ങനെയുള്ള 11 പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ മെയ് 30 വത്തിക്കാനുമായി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കുസ്തയുടെ തലേദിവസമായ ശനിയാഴ്ച വൈകിട്ട് 5:30 വത്തിക്കാൻ പൂന്തോട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ ജപമാല അർപ്പിക്കും. നവസുവിശേഷവൽക്കരണത്തിനായുള്ള പോണ്ടിഫിക്കൽ കൗൺസിൽ ഈ ജപമാല അർപ്പണം തൽസമയ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രസ്തുത ജപമാലയോട് ചേർന്നാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളും ജപമാല അർപ്പണം നടത്തുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9:00 ജപമാല അർപ്പണം. പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഇതിനകം തുറന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഭക്തിസാന്ദ്രമായി മാറും ഈ ജപമാല. പോർച്ചുഗലിലെ ഫാത്തിമ തീർത്ഥാടന കേന്ദ്രം, വാഷിംഗ്ടൺ DCയിലെ അമലോൽഫോ മാതാവിൻ്റെ ദേശീയ തീർത്ഥാടന കേന്ദ്രം, മെക്സിക്കോയിലെ ഗാഡലൂപ്പെ തീർത്ഥാടന കേന്ദ്രം, ലൂർദ് തീർത്ഥാടന കേന്ദ്രം, ഐവറി കോസ്റ്റ് മരിയൻ തീർത്ഥാടന കേന്ദ്രം, പോംപെ തീർത്ഥാടന കേന്ദ്രം തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളെയെല്ലാം ഈ ജപമാലയിൽ ഭാഗവാക്കാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കത്തിനായി മാറ്റിവെച്ചിട്ടുള്ള മെയ് മാസം അവസാനത്തിൽ ലോകമെങ്ങും നിന്ന് ഒന്നിച്ചുയരുന്ന ഈ ജപമാല അനുഗ്രഹദായകമായി മാറുമെന്ന് പ്രത്യാശിക്കാം. ഇപ്പോഴത്തെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്കായി പാപ്പ ഈ ജപമാലയിൽ പ്രത്യേകം പ്രാർത്ഥിക്കും. പന്തക്കുസ്തായ്ക്ക് ഒരുക്കവും കൂടിയായിരിക്കും ഈ ജപമാല അർപ്പണം. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേസ് ചാനലും യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റൻ്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ. ഇമെയിൽ ID editorialsunday@gmail.com.